ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അനാപ്സ് കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഗളായി ഡെസേർട്ടായ ഷാഹി തുക്ഡ, അല്ലെങ്കിൽ ഷാഹി തുക്ര എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഷായി എന്ന റോയൽ എന്നും അതുപോലെ തുക്ഡ എന്ന പീസ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ലക്നൗ ഡിഷായ സ്വീറ്റ് ഡെസേർട്ടായ ഷാഹി തുക്ഡ റെഡിയാക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പഞ്ചസാര അല്ല സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു അരമുറി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ആ നമ്മുടെ ലെമണിൻ്റെ ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് കയ്യിലൊന്ന് ഒട്ടുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ, അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് രണ്ടര കപ്പ്, അതായത് 2.5 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, കവർ പാൽ കേട്ടോ. അപ്പം ഞാൻ ഒരു 2.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട ഈ സമയത്ത്. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ഗ്ലാസ്, അതായത് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ഇവിടെ 3 ഗ്ലാസ് അല്ലെങ്കിൽ 3 കപ്പ് പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു 2.5 കപ്പ് പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചില്ലേ, ബാക്കി വരുന്ന 1/2 കപ്പ് പാലും കൂടി നമ്മുടെ കോൺഫ്ലവറിലേക്ക് ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മിക്സ് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ ഷുഗർ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി മധുരമാക്കി കളയേണ്ട, കാര്യം നമ്മൾ ഓൾറെഡി ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. ഒരു 3 മീഡിയം മധുരമൊക്കെ ഇഷ്ടമുള്ളവർ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ്രോൺ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നെസ്സാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാലൊരു 2.5 കപ്പിൽ നിന്ന് 2 കപ്പിലേക്ക് ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, 2 കപ്പ് ആയതിനു ശേഷം മാത്രം നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പാല് കുറുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും കൂടി നമ്മുടെ ഡിഷിനുണ്ടാവും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റിന് താഴെ ആകുമ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ട് കുറുകി നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ നന്നായിട്ട് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ നല്ലൊരു തിക്നെസ് വന്നിട്ടില്ലേ, ഇത് നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ ഒക്കെ ഒരു തിക്നെസ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഇത്ര ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇതിനിപ്പോൾ ഇരുന്ന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒരു തിക്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ ഞങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അത് പിന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ വീറ്റ് ബ്രെഡ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ സാധാരണ മൈദ ബ്രെഡ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 6 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗീ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോ ബ്രെഡ് പീസസും വെച്ചിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും മതി. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഷാഹി തുക്ഡ ഉണ്ടാക്കണമെങ്കിൽ നെയ്യ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
ഓക്കെ അപ്പോൾ ബ്രെഡ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ദേ ഇതാ നല്ലതായിട്ട് ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാനത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഇല്ലേ അതൊരു ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് വേറൊന്നിനല്ല നമുക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ ഞാനൊരു ഫസ്റ്റ് ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പൂൺ കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബ്രെഡ് മറിച്ചും തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക സോക്കിയാൻ വെക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അത്രേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിലേക്ക് നമുക്ക് ബ്രെഡ് മാറ്റാം ഓക്കെ അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത ബ്രെഡുകളെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാൽ കുറുക്കി വെച്ചിട്ടില്ലേ അപ്പോൾ ആ മിക്സും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ആ ബ്രെഡെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കിട്ടുന്നവരെ നമ്മുടെ പാലിൻ്റെ ആ മിക്സും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫൈനലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കാഷ്യൂ ഉപയോഗിക്കാം അതുപോലെ പിസ്താച്ചോ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതാ നട്ട്സ് ഇഷ്ടം അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ വാട്ടർ മെലോൺ ഉണ്ട് അതുപോലെ ചെറുതായിട്ട് കാഷ്യൂ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാ ഇത് നല്ല ഹോട്ടായിട്ടുള്ള സ്വീറ്റ് ഡെസേർട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ലക്നൗ ഡിഷായ ഷാഹി തുഗ്ഡ റെഡിയാക്കി നോക്കി എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ബ്രെഡും നെയ്യും അതുപോലെ ഷുഗർ സിറപ്പും പാലും കൂടി ആയപ്പോൾ ഹോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അസാധ്യമായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഷാഹി തുഗ്ഡ റെഡിയാക്കി നോക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു